മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പുറത്തുള്ള കോവിഡ് ഡ്യൂട്ടി എടുക്കില്ലെന്ന് മെഡിക്കൽ PG അസോസിയേഷൻ. ഇതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരെ വിന്യസിച്ചുകൊണ്ട് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ നടത്താനുള്ള സർക്കാർ നീക്കം പാളുകയാണ്. ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും അടക്കം ജോലി ചെയ്യുമ്പോഴാണ് PG അസോസിയേഷൻ്റെ ഈ തീരുമാനം. രോഗികളുടെ എണ്ണം കുത്തനെ കൂടിയതോടെ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെയും ചെറിയ ലക്ഷണങ്ങളുള്ളവരെയും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റുന്നത്. ഇവിടങ്ങളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തി ചികിത്സ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചത്. വിവിധ മെഡിക്കൽ കോളേജുകളിലായി 3000-ലേറെ PG വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ കൂടി സേവനം ഉപയോഗപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കോവിഡ് ഇതര ചികിത്സകൾ നിയന്ത്രിതമായി മാത്രമേ നടക്കുന്നുള്ളൂ എന്നതിനാൽ PG വിദ്യാർത്ഥികൾ താരതമ്യേന തിരക്കൊഴിഞ്ഞ അവസ്ഥയിലാണെന്നതും സർക്കാർ കണക്കിലെടുത്തു. ഇതനുസരിച്ച് കൂടുതൽ സമ്പർക്ക രോഗികളുള്ള തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള PG ഡോക്ടർമാരെ നിയോഗിച്ചെങ്കിലും ആരും ഡ്യൂട്ടിക്കെത്തിയില്ല. 150 ഡോക്ടർമാരെ കരാറടിസ്ഥാനത്തിൽ NRHM വഴി മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കുന്നതിനായി നിയമിക്കാനിരിക്കെ അത്തരം നിയമനം നടന്നില്ല എന്ന് മാത്രമല്ല ഇവിടെയുള്ള ഡോക്ടർമാരെ പുറത്തേക്ക് വിടുന്നു എന്നുള്ളത് മെഡിക്കൽ കോളേജിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തെ മോശമായി ബാധിക്കുന്നു. വിമാനത്താവളങ്ങളിലും ജില്ലാ അതിർത്തികളിലും തീവ്രബാധിത മേഖലകളിലും അടക്കം ജോലിയെടുക്കുന്ന ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ ഇതിനെതിരെ രംഗത്തെത്തി. മെഡിക്കൽ കോളേജിന്റെ കീഴിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങുകയും ചികിത്സാ രീതികൾ ചികിത്സ കൂടുതൽ വ്യാപിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. PG അസോസിയേഷന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും ചർച്ചകൾ നടത്തുമെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.